Namaskaram, ellavarkkum pudiyoru video like orikkal kodi swagatham. Innu namukku ivide cheyyanulla oru 2024 freestyle car inde headlight upgrade aanu. Appo idil vannirikkunna oru normal bulb aanu 60-55 watt halogen bulb aanu company provide cheyyunna same bulb enne. Adil pratheejich oru changes um varuthittilla. First appo nammal cheyyan povunnu idinte athi bulb remove cheyidittu oru Hella G5 projector install cheyyanulladana. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഹെല്ല G5 പ്രൊജക്ടർ. നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. ഈ പർട്ടിക്കുലർ പ്രൊജക്ടർ തന്നെയാണ് നമ്മളിന്ന് ഈ ഫ്രീ സ്റ്റൈൽ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതും എങ്ങനെയാണിത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരണമെന്നുള്ളതും ബിഫോർ ആഫ്റ്റർ ചേഞ്ച് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈൽ കാറിലെ ഹെഡ്ലൈറ്റ് ആണ് നമുക്കിന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞു 60-55 വാട്ടിൻ്റെ ഹാലജൻ ബൾബാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു പക്ക യെല്ലോ ഷെയ്ഡിലാണ് നമ്മുടെ ഹാലജൻ ബൾബ് വരുന്നത് നമുക്കറിയാം. ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഡിമ്മും ബ്രൈറ്റും ഒക്കെ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഇതൊരു വോളിൽ അഗേൻസ്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു വോളിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ലോ ബീമിൻ്റെ പാറ്റേൺ ഏതാണ്ട് ഇതുപോലെയാണ്, ഒരു ഹാലജൻ റിഫ്ലക്ടറിൽ നിന്ന് വരുന്നത് ഇതുപോലുള്ളൊരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലോ ബീം. അതുപോലെ തന്നെ എൻ്റെ ഹൈ ബീം നോക്കാം. അത് വളരെ അതിൽ സ്പ്രെഡായിട്ടൊക്കെയാണ് പോകുന്നത്, ചില ഭാഗങ്ങളിൽ വെളിച്ചമില്ല. ആ രീതിയിലേക്കാണ് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ട് പോകുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ 515 lux ആണ് ഇതിൻ്റെ ലോ ബീമിൽ ഔട്ട്പുട്ട്, അതുപോലെ ഹൈ ബീമിൽ 1135 lux. നമ്മുടെ പ്രൊജക്ടർ ഇൻസ്റ്റലേഷൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ G5 പ്രൊജക്ടർ, ഹെല്ല G5 പ്രൊജക്ടർ ഇതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അതിൻ്റെ ഒരു അപ്പിയറൻസിലുള്ള ചേഞ്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പർപ്പസ്ഫുൾ മോഡിഫിക്കേഷനാണ്. കാരണം കസ്റ്റമറുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. രാത്രി ഡ്രൈവ് ചെയ്യാൻ ആവശ്യമുള്ള ലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു തീരെ ഫാൻസി ഇല്ലാത്ത വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണുന്നത് ചെറിയൊരു മോഡിഫിക്കേഷൻ, എന്തോ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ലെൻസ് ഇരിക്കുന്നതെന്നല്ലാതെ വലിയൊരു മോഡിഫിക്കേഷനായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷ്രൗഡിൻ്റെ ഗ്യാപ്പിലൂടെയുള്ള വെളിച്ചം കടന്നു വരുന്നതാണ് നമ്മളൊരു DRL പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഒരു നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ മാത്രമാണ് അത് ഫീൽ ചെയ്യുക. ലൈറ്റ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ അകത്ത് വരുന്ന പെർഫോമൻസ് എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ബിഫോർ നമ്മൾ കണ്ടതാണ്, ഇനിയുള്ളത് ആഫ്റ്റർ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സെയിം വോളിലേക്കാണ് നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന നമുക്ക് മുകളിൽ കാണാം, താഴെ ഇപ്പോഴുള്ള പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കട്ട് ഓഫ് ബീമാണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈ ബീമും വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് മെഷർ ചെയ്ത് തന്നെ നോക്കാം. നമുക്ക് ലോ ബീം ആദ്യം മെഷർ ചെയ്യാം. ഒരു 3500 lux ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 515 lux ആയിരുന്നു. അതുപോലെ തന്നെ ഹൈ ബീമിൻ്റെ നോക്കുകയാണെങ്കിൽ 3700 lux മാറിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 1100 lux ആയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഈ വാഹനം ഒന്ന് റോഡിൽ ഓടിച്ചു നോക്കാം, എത്രത്തോളം ചേഞ്ചസ് അല്ലെങ്കിൽ എത്ര ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നേരിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഈ കാണുന്നതാണ്. ഹൈ ബീമിലും ലോ ബീമിലും വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലേക്കാണെങ്കിലും ഉള്ള വിഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബൾബാണെങ്കിലും ഒരു 5500 kelvin ആണ്. കളർ വാം ആയിട്ടുള്ള ഒരു കളർ ടെമ്പറേച്ചറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
അതുപോലെ ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് ആണെങ്കിലും വളരെ ഷാർപ്പായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലല്ല. നമ്മളുള്ള റോഡ് മാനേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് ലോ ബീമിൽ ഓടിച്ചു പോകാൻ സാധിക്കും. ഹൈ ബീമിൽ തീർച്ചയായിട്ടും വളരെ ഇൻറ്റൻസിറ്റിയിൽ തന്നെ ലൈറ്റ് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് അടിക്കും. അത് നോക്കിയിട്ട് തന്നെ നമ്മുടെ അണ്ടർ കൺട്രോളിൽ തന്നെ വരുന്നൊരു പോർഷനാണ് ഹൈ ബീം. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കേണ്ട ഒരു പോർഷനുമാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നും ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.